പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്തുൽ നിസാ എന്ന ഒരു അധ്യായത്തിന് തുടക്കം കുറിക്കുകയുണ്ടായി. ആ സൂറത്തുൽ നിസാഇൽ അല്ലാഹു ആദ്യമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരായത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹൻ നാസ് തഖൂ റബ്ബകും الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا وبث منهما رجالا كثيرا പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വ്യക്തമായി ലോകത്തോട് പഠിപ്പിക്കുന്ന ഒരു അധ്യായമാണ്. ലോക സമുദായത്തെ മുഴുവനും മനുഷ്യവർഗത്തെ വിളിച്ചുകൊണ്ട് പഠിച്ചവന്റെ പ്രഖ്യാപനം, യാ അയ്യുഹന്നാസ്, മാനവ സമൂഹമേ, മനുഷ്യവർഗമേ, ആഗോള ജനതയെ മുഴുവനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ക്ഷണിക്കുകയാണ് അവനിലേക്ക്. എല്ലാവരെയും അല്ലാഹു ക്ഷണിച്ച് ആദ്യമായി അവരോട് പറയുന്ന ഒരു ബോധനം, ഇത്തഖൂ റബ്ബകും, തങ്ങളുടെ നാഥനെ നിങ്ങൾ സൂക്ഷിക്കണമേ, അവനെ വഴിപ്പെടണമേ, അവനെ ഭയപ്പെടണമേ, അവനെ അനുസരിക്കണമേ, അവന്റെ മുന്നിൽ നിങ്ങളുടെ നെറ്റിത്തടം സമർപ്പിക്കണമേ. ലോകമേ, ലോകത്തോട് മുഴുവനുമുള്ള പ്രഖ്യാപനം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അന്നാസ്, മനുഷ്യവർഗത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാവരും അത് ഉൾക്കൊള്ളാൻ അല്ലാഹുവിന്റെ ആഗ്രഹം, പക്ഷേ അത് ഉൾക്കൊണ്ടത് കുറെ വിശ്വാസി വിശ്വാസിനികൾ മാത്രമാണ്. അലം തറ അന്നല്ലാഹു والشمس والقمر والنجوم والجبال والشجر والدواب وكثير من الناس وكثير حق عليه العذاب. നബി, അങ്ങ് കാണുന്നില്ലയോ ആകാശലോകവും ആ ആകാശലോകത്തുള്ളവരും ഈ പ്രവിശാലമായ ഭൂമിയിലുള്ളവരും സകലമാന വസ്തുക്കളും ജിന്നുവർഗവും മനുഷ്യവർഗത്തിൽ അധികം പേരും സസ്യലതാദികളും വൃക്ഷലതാദികളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും താരാപഥങ്ങളും ഉൽക്കകളുമെല്ലാം റബ്ബിന്റെ കോടതിയിൽ നമ്മുടെ ശിരസ്കരാവുകയും വിനയാന്വിതരാവുകയും ആ റബ്ബിന് വേണ്ടി പ്രകീർത്തനങ്ങൾ അർപ്പിക്കുകയും റബ്ബിന് വേണ്ടി സാഷ്ടാംഗം ചെയ്യുകയും ചെയ്യുന്നത് അങ്ങ് കണ്ടില്ലയോ നബിയേ. വകസീറും മിനന്നാസ്, ജനങ്ങളിൽ അധികം പേരും അല്ലാഹുവിനെ നമിക്കുന്നവരത്രേ. വകസീറുൻ ഹഖാലൈഹിൽ അദാബ്, പക്ഷേ മനുഷ്യവർഗത്തിൽ അധികം പേരും അല്ലാഹുവിനെ ധിക്കരിച്ചവരാണ്. അതുകൊണ്ട് റബ്ബ് ലോക ജനതയെ നോക്കിക്കൊണ്ട് പ്രഥമമായി വിളിച്ചു പറയുന്ന സത്യമാണ്, യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബകും അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹ വബസ്സ മിൻഹുമാ റിജാല കസീറൻ ഏ മനുഷ്യവർഗമേ, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ഭയപ്പെടണമേ. നിങ്ങൾക്ക് ഇണയെ സൃഷ്ടിച്ചതവനാണ്. നിങ്ങളെ ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചത് ആ നാഥനത്രേ. അതിൽ നിന്നാണ് നിങ്ങളുടെ ഇണയെയും സഖിയെയും തുണയെയും തിരഞ്ഞെടുത്തത്. അത് റബ്ബ് തന്നെയാണ്. അവനാണ് ഏകൻ, അവനാണ് ഇലാഹ്, അവനല്ലാതെ ഒരാരാധ്യനില്ല തന്നെ. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൗ വനിസാ,
ഭാര്യ ഭർത്തൃ ബന്ധത്തിനോട് ധാരാളം പെൺകുട്ടികളെയും ധാരാളം ആൺകുട്ടികളെയും ഈ ബൃഹത്തായ ലോകത്തിന് സമ്മാനിച്ച നിങ്ങളുടെ നാഥനെ, നിങ്ങൾ ഭയപ്പെടണമേ, വഴിപ്പെടണമേ. ഏ പുരുഷന്മാരെ, നിങ്ങളുടെ കഴിവല്ല കുറെ കുട്ടികൾക്ക് ജന്മം ഉണ്ടാക്കിയെടുക്കുക. ഏ സ്ത്രീവർഗമേ, നിങ്ങളുടെ കഴിവല്ല കുറെ കുട്ടികൾക്ക് നിങ്ങൾ ജന്മം നൽകുക. ഇതിനെ മുഴുവനും സൃഷ്ടിക്കുകയും സംഹരിക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നത് ലോകത്തിന്റെ അധിപരാശക്തിയായ പടച്ച തമ്പുരാനാണ്. ആ റബ്ബാണ് നിങ്ങളോട് പറയുന്നത്, അവൻ മാത്രമാണ് ഇലാഹ്, അവനല്ലാതെ ഒരു ഇലാഹില്ല തന്നെ. അവനാണ് ഈശ്വരൻ, അവനാണ് പ്രജാപതി, അവനാണ് ഹിരണ്യഗർഭൻ, അവനാണ് സ്രഷ്ടാവ്, അവനാണ് നിഖില സ്തുതികൾ, അവനാണ് അഖില സ്തുതികൾ, അവനാണ് സങ്കീർത്തനങ്ങൾ, അവനാണ് പ്രകീർത്തനങ്ങൾ. അൽഹംദുലില്ലാഹ്. ലോകത്തുള്ള സകലമാന വസ്തുക്കളും ആ റബ്ബിന് വേണ്ടി സുജൂദി ചെയ്യുമ്പോൾ, ഭാര്യമാരെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല നിങ്ങൾക്ക് അല്ലാഹു കുട്ടിയെ തരുന്നത്, അത് റബ്ബിന്റെ കഴിവാണ്, അവനാണ് അതിന്റെ ഉടമസ്ഥൻ. വബസ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ. ധാരാളം പുരുഷന്മാരെയും ധാരാളം സ്ത്രീകളെയും നിങ്ങൾക്ക് നൽകിയ നിങ്ങളുടെ നാഥനെ, നിങ്ങൾ ഭയപ്പെടണമേ മാനവ സമൂഹമേ. പരിശുദ്ധ ഖുർആൻ ലോകത്തോടുള്ള പ്രഖ്യാപനം, ലോക ജനതയോടുള്ള പ്രഖ്യാപനം. കാരണം വൈവാഹിക ജീവിതം മുസ്ലിമുകളുമായി മാത്രം ബന്ധപ്പെട്ടതല്ല, സകലമാന മനുഷ്യരുമായി ബന്ധപ്പെട്ടതാണ്. അമുസ്ലിമികളടക്കമുള്ളവർ ബന്ധപ്പെടുന്ന ഒരു കർമ്മമത്രേ വൈവാഹിക ജീവിതം. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകമായി പറയുന്നു അടുത്ത ആ ആയത്തിന്റെ ബാക്കി ഭാഗത്തിലൂടെ, ഏതൊരു റബ്ബിനെയാണോ നിങ്ങൾ നമിക്കുന്നത്, ഏതൊരു റബ്ബിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്, ആ റബ്ബിനെ നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ കുടുംബ ജീവിതത്തെ ഭയപ്പെടണമേ, ഭാര്യ ഭർത്തൃ ബന്ധത്തെ ഭയപ്പെടണമേ, വൈവാഹിക ജീവിതത്തെ ഭയപ്പെടണമേ. അത് കളിയല്ല, അത് ചിരിയല്ല, അത് രസമല്ല, അത് കേവലം നിസാരമായ ജീവിതമല്ല. വിവാഹം കഴിക്കുക, ശാരീരിക സുഖം അനുഭവിക്കുക, അവളെ മൊഴി ചൊല്ലുക, മറ്റൊരു വിവാഹത്തിലേക്ക് കടക്കുക, അവളുമായി ലൈംഗിക ബന്ധം സ്ഥാപിക്കുക, വീണ്ടും അവളെ ഒഴിവാക്കുക, മറ്റൊരു വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുക. ഇതല്ല ഇസ്ലാം നിങ്ങളെ പഠിപ്പിക്കുന്ന വൈവാഹിക ജീവിതം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വ്യക്തമായി അടിവരയിട്ട് പഠിപ്പിക്കുകയാണ് യുവാക്കളെ, യുവതികളെ. വത്തഖുല്ലാഹ അല്ലദി തസാലൂന ബിഹി വൽ അർഹാം. അല്ലാഹുവിനെ ഭയപ്പെടുന്നത് പോലെ തന്നെ ഭാര്യയെ നിങ്ങൾ ഭയപ്പെടണമേ, ഭർത്താവിനെ ഭയപ്പെടണമേ, ഭാര്യ ഭർത്തൃ ജീവിതത്തെ ഭയപ്പെടണമേ, കുടുംബ ബന്ധത്തെ ഭയപ്പെടണമേ. കാരണം ഇതൊരു ബലിഷ്ഠമായ കരാറത്രേ, ബലിഷ്ഠമായ കരാർ. അതാണ് പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഇസ്ലാം വൈവാഹിക ജീവിതത്തിന് നൽകുന്ന സന്ദേശം. കേവലം നിങ്ങൾക്ക് അടിച്ച് പന്ത് കളിക്കാൻ പറ്റിയ ഒരു തമാശയല്ല ഭാര്യ, അതേപോലെ പന്ത് കളിക്കാൻ പറ്റിയ ഒരാളല്ല, ഉപകരണമല്ല ഭർത്താവ്. സ്വർഗം കൊണ്ട് തുടക്കം കുറിച്ച ഒരു കർമ്മമാണ് വൈവാഹിക ജീവിതം. അത് ഈ ദുനിയാവിൽ നിലച്ചു പോകുന്നില്ല, അത് സ്വർഗം വരെ എത്തിച്ചേരുന്ന ഒരു കർമ്മമത്രേ. സ്വർഗം കൊണ്ട് തുടങ്ങിയ കർമ്മം അത് സ്വർഗത്തിൽ ചെന്ന് അവസാനിക്കുന്നു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ബീവി ഹവ്വയുമായുള്ള ബന്ധമാണ് സ്വർഗത്തിൽ വിവാഹത്തിന് തുടക്കം. നമ്മൾ മരണപ്പെട്ടതിന് ശേഷം നാളെ സ്വർഗത്തിൽ ഈ ഭാര്യ ഈ ഭർത്താവ് അവിടെ ഒരുമിച്ച് കൂടും. പരിശുദ്ധ ഖുർആൻ അല്ലാഹു അവതരിപ്പിക്കുകയാണ്, ഇത്
ദുനിയാവിലെ അംബര ചുംബികളായ കൊട്ടാരത്തിൽ അധിവസിക്കുന്ന പെണ്ണ്, അവളുടെ തുണയായ ആണ്. അവൾ മരണപ്പെട്ടാൽ, അവൻ മരണപ്പെട്ടാൽ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി നമ്മളെ അടക്കം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതോടുകൂടി അവസാനിക്കുന്ന കർമ്മമല്ല കുടുംബജീവിതം. ആ ഭാര്യമാരും ആ ഭർത്താക്കന്മാരും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായിഖി മുത്തഖിയൂൻ. മാതാക്കളും പിതാക്കളും ഭാര്യമാരും ഭർത്താക്കന്മാരും കുടുംബക്കാരും കുടുംബിനികളും ഗൃഹനാഥനും ഗൃഹനാഥയുമെല്ലാം സ്വർഗലോകത്ത് അവർ പരിലസിക്കുന്നുവെന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കി തരികയാണ്. അതുകൊണ്ട് ദുനിയാവിൽ വെച്ച് അസ്തമിച്ചു പോകുന്ന ഒരു കർമ്മമല്ല വൈവാഹിക ജീവിതം. ഈ ദുനിയാവിലും ആഖിറത്തിലും നിലനിൽക്കേണ്ട ഒരു കർമ്മമത്രേ വൈവാഹിക ജീവിതം. അതാണ് അള്ളാഹു പറയുന്നത്, നിങ്ങൾ ആ കല്യാണത്തെ ആ വിവാഹത്തെ ആ വിവാഹ ജീവിതത്തെ നിങ്ങൾ ഭയപ്പെടേണമേ, സൂക്ഷിക്കണമേ. അത് കളിയല്ല, അത് നിസാരമല്ല. വിവാഹം എന്താ നിങ്ങൾ ധരിച്ചത്? നമ്മുടെ ശാരീരിക ഇച്ഛ പൂർത്തീകരിക്കുന്ന ഒരു മാനദണ്ഡം മാത്രമാണോ വിവാഹം? ഏയ്, സ്വർഗത്തിലെത്തിപ്പെടാനുള്ള ഒരു കർമ്മമാണ് വിവാഹം. സ്വർഗത്തിൽ കടക്കണമെങ്കിൽ വിവാഹം കഴിക്കണം. ലാ സറൂറത ഫിൽ ഇസ്ലാം. നബിയുന റസൂലുള്ളാഹി തങ്ങളെ പഠിപ്പിക്കുകയാണ്, ഇസ്ലാമിൽ സന്യാസ ജീവിതമില്ല. സ്വർഗത്തിൽ കടക്കണമോ നിങ്ങൾ വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെടണമേ. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഅമുറുനാ ബിൽ ബാഅ വയൻഹാനി തബത്തുലി നഹിയൻ ശദീദാ. വൈവാഹിക ജീവിതത്തെ ഞങ്ങളോട് കൽപ്പിക്കുമായിരുന്നു, പ്രചോദനം ചെയ്യുമായിരുന്നു, അവിവാഹിതനാകുന്നതിൽ നിന്ന് ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തുമായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ ശൈലി എന്താണ്? വിവാഹം കഴിക്കാൻ കൽപ്പിക്കും, കല്യാണം കഴിക്കും, കല്യാണം കഴിക്കും. ആരെങ്കിലും ക്രോണിക് ബാച്ചിലർ ആയിട്ട് നടക്കുന്നുവെങ്കിൽ അവനെ താക്കീത് ചെയ്യും, അത് നടക്കരുത്. ഇസ്ലാം അത് വെറുക്കുന്ന ഒരു കർമ്മമാണ്. അതുകൊണ്ട് നിങ്ങൾ വിവാഹം കഴിക്കണം. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന വിവാഹം കഴിക്കണം. അവിവാഹിതനാകാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ മാത്രം, അതല്ലാതെ അവിവാഹിതനാകാൻ പാടില്ല. ക്രോണിക് ബാച്ചിലർ ആകാനും പാടില്ല. കല്യാണത്തിനുള്ള ആഫിയത്ത് ആരോഗ്യം വന്നു കഴിഞ്ഞാൽ കഴിച്ചുകൊള്ളണം. എന്തേ കല്യാണം കഴിക്കാത്തത്? സമയമായിട്ടും വിവാഹം കഴിക്കാത്തത് എന്ത്? സമ്പത്തില്ല. അതാണ് പറയുന്ന ഒരു മാനദണ്ഡം. നബിയുന റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ്, സലാസത്തുൻ മൂന്ന് കൂട്ടർ, ഹഖുൻ അലല്ലാഹി ഔനുഹും, അവരെ സഹായിക്കേണ്ട ബാധ്യത അല്ലാഹുവിനത്രേ. മൂന്ന് പേരെ സഹായിക്കേണ്ട ബാധ്യത അല്ലാഹുവിനാണ്. ഒന്ന്, അൽ മുജാഹിദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ രണഭൂമിയിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയാകാൻ വീരമൃത്യു വരിക്കാൻ തയ്യാറുള്ള വ്യക്തിയാരോ അവരെ സഹായിക്കൽ അല്ലാഹുവിന്റെ ബാധ്യതയാണ്. രണ്ട്, വന്നാകിഹു യുരീദു അയ്യസ്തഅഫിഫ്, പരിശുദ്ധി ആഗ്രഹിച്ചുകൊണ്ട് വിവാഹം കഴിക്കാൻ കൊതിക്കുന്ന യുവാക്കളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ സഹായിക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി.